നമ്മുടെ വീഡിയോയും കണ്ടിട്ട് നെഹി ദൂസറ കിത്ന ഈ മൂന്ന് വാക്കും പഠിച്ചിട്ട് നാട്ടിൽ നിന്ന് കയറി വന്നേക്കാ ഇവിടെ ബ്ലോഗ് ഒക്കെ ചെയ്യുന്നത് അവരിരുന്നത് അന്നിട്ട് ഇംഗ്ലീഷും ഹിന്ദി തമിഴും കൂടെ മിക്സ് ചെയ്തിട്ട് ആൾക്കാരുടെ അടുത്ത് പറയുന്ന ആ കൺഫ്യൂഷൻ ആണ് കടക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നു അതുകൊണ്ടാ അവര് വിലയൊന്നും കൂട്ടില്ല കറക്റ്റ് വില തന്നെ പറഞ്ഞത് നിന്റെ ഭാഷ കേട്ടിട്ട് നീ ഏതോ വിചിത്രമായ ഏതോ ലോകത്തിന് വന്നെയാന്ന് വിചാരിച്ചാണ് വിലയൊന്നും കൂട്ടിയില്ല അവര് കറക്റ്റ് വില ഞാൻ നോക്കുന്നത് എന്താണ് ഇത് ഇന്നെന്താ ഇങ്ങനെ വില കറക്റ്റ് പറയുന്നത് ഒറിജിനൽ സാധനം അല്ല കേട്ടോ ഒറിജിനലിന്റെ അനിയൻ നമ്മളെ ക്രിസ്റ്റോയ്ക്ക് അറിയത്തില്ലല്ലോ നമ്മൾ എല്ലാ ദിവസവും ഇത്ര കഷ്ടപ്പെട്ട് എന്ത് വെയിലത്തും ഇതൊക്കെ നടന്നിട്ടാണ് അവരൊന്ന് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ നല്ല സുഖമാണ് നല്ല രസമാണ് അല്ലേ അവനെ ഇന്ന് നമ്മൾ ഫുള്ള് കൊണ്ടു നടക്കുവാണ് ഫുള്ള് നടത്തിച്ച് കൊളമാക്കാൻ പോവാണ് നീ എന്തൊക്കെ മേടിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോയ വഴിക്കും അഡിഡാസിന്റെ ബോക്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നു ബ്രോ പൊളി സാധനടാ പൊളി ഷൂ അങ്ങ് ഒപ്പിച്ചത് അല്ലേ കിട്ടില്ല ഷൂ എത്ര രൂപ കിട്ടി 2000 something 5300 രൂപയുടെ സാധനം അതിൻ്റെ ഡിവൈഡ് ബൈ ടു പ്ലസ് ഒരു ടീഷർട്ടും കിട്ടി ഏതാ ടീഷർട്ട് അഡിഡാസ് ആണോടാ ഓ വലിയ ബ്രാൻഡേ മേടിക്കൂ ഇതും കിട്ടി അവനൊരു 500 something റേഞ്ചിൽ എം ഇത് ഞാൻ എടുത്തോളാം ഏയ് നമ്മുടെ ബ്രോസ് വന്നിട്ട് വീഡിയോ കണ്ടു വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തേക്കുന്നു ഏതാ എടുത്തത് ക്ലാർക്സിന്റെ കാണിച്ച് എത്ര രൂപയായി എടാ ലെതറടാ 1800 എത്ര എം ആർ പി എത്ര 6000 രൂപയുടെ സാധനം 1800 രൂപ കിട്ടിട്ട് ഇനി അവന്മാർക്ക് ഡിസ്കൗണ്ട് വേണമെന്ന് ഏയ് ബ്രോ അശ്വിൻ ബ്രോ നമുക്ക് വേണ്ടി നമ്മളെ കാണാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് വേണ്ടി ഡൽഹി വന്ന് നാളെ പോവാണ് ഇന്ന് വന്ന് നാളെ പോവാണ് ബ്രോ ഡെഡിക്കേഷൻ നോക്കണം അവൻ്റെ എന്നിട്ട് അവന് ട്രെയിനിൽ വെച്ചവൻ നമ്മുടെ പേരൊക്കെ പറഞ്ഞപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ ഇവൻ ഏതോ പെണ്ണ് അല്ലേ ഏതോ പെണ്ണ് അവൻ്റെ അടുത്ത് പറയുന്നത് അശ്വതി ഇവൻ്റെ അടുത്ത് പറയുന്നത് വീഡിയോ കണ്ടെന്ന് വീഡിയോ കാണാറുണ്ടെന്ന് നമ്മുടെ അന്നിട്ട് സജസ്റ്റ് ചെയ്ത് ഡൽഹി പോയാൽ മതി എന്നൊക്കെ സെറ്റപ്പ് ബ്രോ ഏത് ജീഷോക്ക് വേണം നിനക്ക് ഇതെടാ റെഡ് ബുൾ എഡിഷൻ ബിഗ് ബസാർ പൂട്ടിയിട്ടില്ല കേട്ടോ ഇവിടുത്തത് അംബാനി ഏറ്റെടുത്തെന്ന് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ സബ്സ്ക്രൈബറുണ്ട് തിരുവനന്തപുരത്തുള്ള പുള്ളിക്കാരൻ ഇന്നലെ തൊട്ട് എനിക്ക് ഇതയക്കാൻ തുടങ്ങിയടാ പൈസ അയക്കാൻ നോക്കുന്നു ഓർഡർ ചെയ്യാൻ നോക്കുന്നു സൈറ്റിൽ ഷൂസിന് വേണ്ടി പുള്ളിക്ക് പറ്റുന്നില്ല അപ്പൊ പുള്ളി നേരിട്ട് പൈസ അയച്ചുതരാന്ന് പറഞ്ഞു പൈസ അയച്ചുതന്നിട്ട് ഞാൻ നമുക്ക് പുള്ളിക്ക് ഷൂസ് മേടിക്കാം ദാണ്ടെ സുജിത് ബ്രോ ഫ്രം ട്രിവാൻഡ്രം പുള്ളിക്ക് ഇതാ ഈ ഷൂസാണ് വേണ്ടുന്നത് 3600 രൂപയുടെ സാധനമാണ് 1800 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുവാണ് 50% ഡിസ്കൗണ്ടിൽ സുജിത് ബ്രോ ഫ്രം ട്രിവാൻഡ്രം പൈസ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് മേടിച്ചു കൊടുക്കാം അഖിൽ നമ്മൾ കാണിച്ചു കൊടുത്തില്ല സർപ്രൈസ് കാണിച്ചു കൊടുത്തില്ല നമ്മുടെ സൈറ്റ് അപ്പായിട്ടുണ്ട് wayoflifeonline.com കയറി നോക്കി നമ്മുടെ സൈറ്റ് കാണാൻ പറ്റും അടിപൊളിയാണ് സൈറ്റിൽ കുറേ പൊളി സംഭവങ്ങൾ വന്ന് കമൻസ് വന്നിട്ടുണ്ട് റിവ്യൂ വന്നിട്ടുണ്ട് ലൈക്ക് സ്റ്റാർ സംഭവം എല്ലാം വന്നിട്ടുണ്ട് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പൊളിയാക്കി വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സൈറ്റ് അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വേ ഓഫ് ലൈഫ് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഫുള്ള് തീമും എല്ലാം മാറ്റി നമ്മൾ പൊളിയാക്കി പെർഫ്യൂംസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈറ്റിനകത്ത് കേട്ടോ ഇപ്പോൾ പെർഫ്യൂംസിന് വേണ്ടി വേറെ സൈറ്റിൽ പോകേണ്ട ഒരാവശ്യമില്ല വേ ഓഫ് ലൈഫ് ഓൺലൈൻ .com നമ്മുടെ സൈറ്റ് അപ്പ് ബ്രോ എന്നിട്ട് ഇതാ ഇത് ഉണ്ട് ആഡ് വേ ഓഫ് ലൈഫ് ടു ഹോം സ്ക്രീൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ സാധനം വരും ആപ്പ് ഇൻസ്റ്റാളായി കിട്ടും ഇത്ര KB എങ്ങാണ്ടുള്ള MB പോലും ഇല്ല ചെറിയ ലൈറ്റായിട്ടുള്ള ആപ്പാണ് പ്ലേ സ്റ്റോറിൽ ഉടനെ തന്നെ നമ്മൾ സംഭവം സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഇത് നോക്ക് ഫ്രണ്ട് പേജ് നോക്കിയോ ഫ്രണ്ട് പേജിൽ നമ്മുടെ പെർഫ്യൂംസിൻ്റെ സംഭവം അതാ ഇറ്റ് സ്മെൽസ് സിമിലർ എന്ന് പറഞ്ഞ് പെർഫ്യൂമിൻ്റെ അതാ ആദ്യത്തെ ലിങ്ക് തന്നെ പെർഫ്യൂമിൻ്റെയാണ് പിന്നെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് ഓഫറും ഹെവി ഓഫറൊക്കെ ഉള്ളത് താഴെ നമ്മൾ ഇട്ടേക്കുന്നത് രണ്ട് വേ ഓഫ് ലൈഫ് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ് കാണിച്ചുണ്ടോ നമ്മൾ നേരത്തെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഹോം സ്ക്രീനിൽ നമുക്ക് എടുക്കാൻ പറ്റും ഡയറക്റ്റ് അത് ഇങ്ങനെ തന്നെ രണ്ടേ ഹോം സ്ക്രീനിൽ ഇവിടെ വന്ന് കിടക്കും ഇങ്ങനെ എടുത്താൽ നമ്മുടെ ആപ്പ് സെറ്റ് ബ്രോ ജീപ്പിൻ്റെ ഇമ്പോർട്ട് വണ്ടി ജീപ്പ് ഗ്രാൻഡ് ചിറോക്കിയാണിത് MH മുംബൈ വണ്ടി പണ്ട് ആരോ ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയതാണ് വണ്ടി ചീത്തയായപ്പോൾ ഇട്ടച്ച് പോയതായിരിക്കും ഗ്രാൻഡ് ചിറോക്കി ലിമിറ്റഡ് എഡിഷൻ ഗൾഫിലൊക്കെ ഞങ്ങളിങ്ങനെ ഈ വണ്ടിയാണ് ഫസ്റ്റിലേ കണ്ടിട്ടുള്ളത് എൻ്റെ കൊച്ചുപ്രായത്തിലൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ് 4x4 V8 എഞ്ചിൻ ജീപ്പ് ഗ്രാൻഡ് ചിറോക്കി ഇട്ടച്ച് പോയി ഇട്ടച്ച് പോയി ഇതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ തുണിയൊക്കെ ഇട്ട് വിൽക്കുന്നു ഇന്നലെ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇന്റർലോക്കിലെ ഫുഡും പൊളി ഫുഡും പൊളി ബിരിയാണി എല്ലാം കിട്ടുന്ന സ്ഥലം കേട്ടോ ഈ പള്ളിയുടെ ഇടയിൽ എല്ലാ പള്ളിയുടെ അടുത്തും നമ്മൾ വന്നു കഴിഞ്ഞാൽ അടിപൊളി നോൺ വെജ് ഫുഡ് കിട്ടും ബീഫ് ബിരിയാണി കിട്ടൂടാ ആ ബീഫ് ബിരിയാണി കിട്ടും ആൻഡ് ബീഫിൻ്റെ 10 കടയുണ്ട് ഇവിടെ ഈ ഇടവഴി കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 10 കടയുണ്ട് ഭയങ്കര കമ്മിറ്റഡായിരുന്നു ബീഫിൻ്റെ കാര്യത്തിൽ ഇവിടെ ബീഫ് ബിരിയാണിക്ക് ബഡേക്ക് ബിരിയാണി എന്ന് പറഞ്ഞത് ബഡേ ബിരിയാണി എന്നാണ് പറയുന്നത് എന്താണെന്നറിയില്ല അങ്ങനെയാണ് പറയുന്നത് കോഡായിരിക്കും
നിന്റെ അടുത്ത് അങ്ങനല്ലേ പറഞ്ഞു? എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. ബഡേക്ക് ബിരിയാണി, ഞാൻ നോക്കുമ്പോ എനിക്ക് ബഡേക്ക് ബിരിയാണി ഒന്നും വേണ്ട, ബീഫ് മതി എന്ന് പറഞ്ഞു. അത് തന്നെ സാധനം ഇത് തന്നെ പറഞ്ഞു. ഒളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുട്വെയർ മാർക്കറ്റ് ഫുള്ള് സജ്ജം, സ്റ്റോക്ക് ഒക്കെ വന്നിരിക്കുന്നു. ഫ്ലൈറ്റിന്റെ ചപ്പല് നമ്മുടെ കട ഇതാണ്, ഇതാണ്ടെ ഐക്കോൺ സ്പോർട്സ്. അങ്കിൾ ഇവിടെ ഉണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്കെടുത്ത് കൊണ്ടുപോകണം. ഹാ അങ്കിൾ ജി, കൽ മിന്നയ്യ കൽ പ്രൈവറ്റ് പോസ്റ്റിംഗ് കോ ദിയാ വോ ലോക് 300 രൂപയ മാംഗ് രഹേ ഏക് പാക്കറ്റ് മേ, അഭി മേ ഇന്ത്യ പോസ്റ്റ് മേ ജാ റഹാ 100 രൂപയ മേ ഹോ ജായേഗാ. ബെസ്റ്റ് ഹൈ നാ. കിധർ ഹൈ പെർഫ്യൂം? അങ്കിൾ നേ പെർഫ്യൂം കൊടുത്തായിരുന്നു. ദാണ്ടേ പഷാഡേ കാർട്ടിയർ, കാർട്ടിയർ കാ ഫ്രാഗ്രൻസ് ഹൈ അങ്കിൾ. 14,000 യാ 12,000 കാ ഫ്രാഗ്രൻസ് ഹൈ, സെയിം ഫ്രാഗ്രൻസ്. അഖിൽ പക്ഷെ ഡയർ സവാജ് ആണ് ഇഷ്ടം കേട്ടോ, ഭയങ്കര ഹിന്ദി അഖിൽ കേട്ടോ, ബഡേ ഹിന്ദിയാ. അങ്കിൾ മേര ഫ്രണ്ട്സ് ഹൈ, വീഡിയോ ദേഖ് ആയാ 6,000 എം ആർ പി, 1,800 മേ ദേ റഹോ. ആപ്കി മർജി, ആപ്കി മർജി. വില കുറയ്ക്കണോ എന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു അങ്കിളിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. 17 വില അങ്കിൾ കുറച്ചില്ലെന്നും പറഞ്ഞ ആൾക്കാർ ഇവിടുന്ന് ഇട്ടേച്ചു സാധനം എടുക്കാതൊക്കെ പോയടാ ഇന്നലെ ഒരു പയ്യൻ വന്നിട്ട്. അപ്പൊ ഭയങ്കര വിഷമമായി അങ്കിളിന്. എന്താ ഇവിടുന്ന് തന്നെ എടുത്താ? കൊറേ പർച്ചേസ് ചെയ്തു, 10,000 എടുത്തല്ലോ. നിങ്ങൾ ഇവിടെ പഠിക്കുകയാണോ? നാട്ടിൽ നിന്ന് വന്നേ? കാശ്മീർ പോയിട്ട് വന്ന് വീഡിയോ കണ്ടിട്ട്. ബ്രോ അങ്കിൾ കാശ്മീർ ജാക്കെ ആയാ അമരാ വീഡിയോ സാമാൻ സിർഫ് ചപ്പല്, ഓ അഡിഡാസിന്റെ ചപ്പല് നോക്കി വെച്ചിരിക്കുന്നു. ഇവന്മാർ ഇവിടെ നിന്നാ നമ്മുടെ സ്റ്റോക്ക് ഒക്കെ തീരുമല്ലോ. നമ്മൾ ഷോപ്പ് നിൽക്കാൻ നേരത്തത് ഓർഡർ ഒന്ന്, റീബോക്ക് ഒറിജിനൽ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് സൈസ് 9 1900. അതാണ്ടേ സംഭവം, സൈസ് 9 തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ. സൈസ് എവിടെ? അതാണ്ടേ സൈസ് നോക്കട്ടെ, ഏതാ സൈസ് ഒന്ന്? സൈസ് 9 യു കെ സൈസ് 9, ഇതും സൈസ് 9 ആണോ നോക്കാം. രണ്ടും ഒരേ സൈസ് അല്ലേ? യെസ് സൈസ് 9. ഓക്കെ കൺഫേം അടിച്ചിട്ടുണ്ട് അത് ആപ്പിനകത്ത്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ ബ്രോയ്ക്ക് വേണ്ടി പൊളി സാധനം നമ്മൾ മേളിൽ നടത്തിട്ടുണ്ട്. സൈസ് 10 ആണ് വേണ്ടത്. ഓക്കെ യു കെ സൈസ് 10 ഇവിടെ നോക്കാം. യു കെ സൈസ് 10 ഓക്കെ സെറ്റ്. അഖിലിന്റെ കോളേജാണിത്. എവിടാ പോയോ? പോയോ. ബ്രെയിൻ ഫ്രൈ ഉണ്ട് നമ്മുടെ, ബ്രെയിൻ ഫ്രൈ. ബ്രെയിൻ ഫ്രൈ അല്ല, ബ്രെയിൻ കറി. വാഹ് വാഹ് വാഹ്, പോത്തിന്റെ ബ്രെയിൻ കറി നിനക്ക് വേണോടാ? അവന് ബിരിയാണി മതിയെന്ന് ഞാൻ ഇന്നലെ നോക്കി വെച്ചിരുന്നെ. ബ്രെയിൻ, ഓ ഇതാണ് നിന്റെ കോളേജ്? പോളി ലോ കോളേജ്. ലോ കോളേജാ? എത്ര കാശ് കൊടുത്ത് ലോ കോളേജ് പഠിക്കുന്നത്? ഹൈ കോളേജ് പഠിക്കാൻ ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര മറവി ശക്തി, അതുകൊണ്ട് ആണ് ഞാൻ പോത്തിന്റെ ബ്രെയിൻ കഴിക്കുന്നത്. പഠിച്ചതെല്ലാം ഓർത്തിരിക്കാൻ പോത്തിന്റെ ബ്രെയിൻ, ബാക്കി ഞാൻ കഴിക്കും. ബാക്കി ബിരിയാണി, ആ പൊളി ബിരിയാണി ആണല്ലോ ഇവന് കിട്ടിയേക്കുന്നത്. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ബിരിയാണി. പോത്ത് ബ്രെയിനും സൂപ്പർ. ഇവിടെ പോത്തിന് ബഡേ എന്ന് പറയുന്നത്, ബഡേ, ബഡേ ക ഘോഷ്. ഇത് കൊള്ളാം കേട്ടോ, ഫ്രൈ നല്ല രസമുണ്ട്. ബ്രെയിൻ കറി എന്തോ പോലെ അല്ലേ? അവൻ എന്തോ പോലെ ബ്രെയിൻ എന്ന് വെച്ചാൽ അഖിലിന് ബ്രെയിൻ കഴിക്കാൻ പറ്റത്തില്ല എന്ന്, അഖിലിന് പറ്റത്തില്ല, ഒരുമാതിരി അറപ്പാ തോന്നും, അറപ്പ് തോന്നും. എന്താ അങ്ങനെ? ആടാ മുഖം കണ്ട, അവന്റെ മുഖം കണ്ട, ബ്രെയിൻ ഫ്രൈ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ബ്രെയിൻ കറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. ദുബായിലൊക്കെ പാകിസ്ഥാനി കടകളിൽ കിട്ടും ബ്രെയിൻ്റെ, പൊളിയാ, ഭയങ്കര ഇഷ്ടമാണ് മട്ടൺ ബ്രെയിൻ്റെ ഫുൾ. അതേണൊക്കെ ഇങ്ങനെ തരും, പോത്തിന്റെ ബ്രെയിൻ ആയതുകൊണ്ട് വലിയ ബ്രെയിൻ അല്ലേ, അതുകൊണ്ട് പീസ് പീസ് ആയിട്ടാ കിട്ടിയത്. ബഹുത് അച്ഛാതാ, ബഹുത് അച്ഛാതാ, ഛോട്ടാ ബാറ്ററി. ബിരിയാണിക്ക് 80 രൂപയും നമ്മുടെ ബ്രെയിൻ ഫ്രൈയും റൊട്ടിക്കും കൂടെ 60 രൂപ സെറ്റല്ലേ? ഞാൻ വിചാരിച്ചു തോനെ പൈസ ആവും, ഇതിൽ കൂടുതലാവും വിചാരിച്ചു. നല്ല ടേസ്റ്റ്, ആ ടേസ്റ്റിന് കൊടുക്കണം ഇതിൽ കൂടുതൽ കാശല്ലേ. നമ്മുടെ ഷിപ്പിങ്ങിന് ഇന്ത്യ പോസ്റ്റ് കിട്ടുന്നില്ല, ഇന്ത്യ പോസ്റ്റിൽ നിന്ന് അടവാണ്. സാറ്റർഡേ ആണ്, അപ്പോൾ ഷിപ്പിങ്ങിന് ചേട്ടൻ വന്ന് നമ്മൾ അഡ്രസ്സ് എല്ലാം എടുത്തിടുവാണ്. പെർ ബോക്സ് അറൗണ്ട് 100 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഏ ബ്രോ, വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നതാണ് ബ്രോ. നമ്മള് സബ്സ്ക്രൈബർ അല്ല, പക്ഷെ വീഡിയോ കാണും. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇഷ്ടമല്ല, ഇഷ്ടമല്ല. ചോപ്പ് ബട്ടൺ ഞെക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല, ചോപ്പ് സ്ഥലങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. കുഴപ്പമില്ല, വീഡിയോയിൽ വന്നില്ലേ?
ഏയ് നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട് ക്രിസ്റ്റോ 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 മാസ്ക് മാറ്റടാ നിന്റെ മുഖം കാണട്ടെ നമ്മളെ ലൊക്കേഷനൊക്കെ കണ്ട് വന്ന് കണ്ടുപിടിച്ച് വന്നേട്ടാ ബ്രോ ടാക്സ് ഇൻവോയ്സ് നമുക്കിത് പാക്ക് ചെയ്യാം നീ പാക്ക് ചെയ്യാൻ സഹായിക്കും ഇതെടുത്ത് ഇതിനകത്തൊരു ഇത് മടക്കിയിട്ടത് അതിനകത്തൊരു ഈ നമ്പർ കറക്റ്റ് ആണോ നോക്ക് 674 ഓർഡർ നമ്പർ ഇതിനകത്ത് 674 ഉണ്ടോ നോക്ക് 674 ആണ്ടേ 674 കറക്റ്റ് ആണ് ഇതെങ്ങനെ ഇങ്ങനെ ഇത് നോക്കിയിട്ട് ഇത് നോക്കി എങ്ങനെയാണ് മടക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പിംഗ് എല്ലാം ചെയ്തത് ഇത്രയും സാധനങ്ങൾ 11 സാധനങ്ങൾ അയച്ചിട്ടുണ്ട് പെൻഡിങ് 2-3 എണ്ണം അതിപ്പോൾ അയക്കും ആണ്ടേ അല്ല ഇടുവാണ് നമ്മുടെ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയക്കുന്നത് പെർ പീസ് നമ്മുടെ 300 രൂപയിലും കുറവാണ് 300 രൂപ വെച്ച് 15 പീസ് അയക്കുമ്പോൾ തന്നെ 3000-4500 രൂപ ആവും ഇതിപ്പം 100 രൂപ വെച്ച് അയക്കാൻ പറ്റും പ്രൊഫഷണൽ കൊറിയറിൽ ഡോർ ടു ഡോർ സർവീസാണ് എല്ലാവരുടെയും എഴുതുവാണ് ഓർഡർ നമ്പറൊക്കെ എഴുതുവാണ് സംഭവമെല്ലാം സെറ്റ് ചെയ്യുവാണ് അവിടെ ഇരിക്കുന്ന ബാക്കി പീസസൊക്കെ നമ്മൾ കൊടുത്തത് സെറ്റ് ബ്രോ ട്രാക്കിംഗ് എല്ലാം ഇന്ന് അപ്ഡേറ്റ് ആവും നമ്മുടെ ആപ്പിനകത്ത് 17 പീസസ് അയച്ചിട്ടുണ്ട് എല്ലാവരുടെയും ടിക്ക് ഇട്ടിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഷിപ്പിങ്ങിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാവർക്കും ഇൻഡിവിജ്വൽ വാട്സാപ്പിൽ അപ്ഡേറ്റും ചെയ്യും നമ്മുടെ ആപ്പിനകത്തും അപ്ഡേറ്റ് ആവും സാധനങ്ങളെല്ലാം ഇതാക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് നമ്മുടെ ബ്രോയാണ് ഹായ് പോലെ ഹായ് അട്ടിപ്പൊളി ബ്രോയാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്ന് പോസ്റ്റ് ഓഫീസിനേക്കായി വിലക്കുറവ് റേറ്റിൽ പക്ഷേ പൊളി പ്രൊഫഷണൽ കൊറിയർ വിത്ത് ട്രാക്കിംഗ് ആണ് എത്ര രൂപയായി മൊത്തം 1260 അല്ലേ ഇത്രയായി ഷിപ്പിങ്ങിന് വേണ്ടി ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ലെങ്കിൽ 4000-5000 രൂപയാണ് 4500 ആയാനായിരുന്നു ഡബിൾ ചോക്ലേറ്റ് ബെൽജിയൻ ചോക്ലേറ്റ് ട്രിപ്പിൾ ചോക്ലേറ്റ് നമ്മുടെ പയ്യനാണ് നമുക്ക് മേടിച്ചു തന്നത് അടിപൊളി ബ്രോ നല്ല നല്ല ക്രീമിനെസ് ഉണ്ടല്ലേ ഓ അഖിലെ നക്കിലാക്കി കഴിക്കങ്ങോട്ട് ഐസ്ക്രീമിലൊക്കെ നക്കടേ നമ്മുടെ ഈ കൊറിയൻ ബ്രാൻഡഡ് പാൻസ് ഉണ്ടല്ലോ അഖിലെ കൊറിയൻ ബ്രാൻഡഡ് പാൻസ് ഭയങ്കര കിടിലൻ ക്വാളിറ്റിയാണ് എല്ലാവരും പറഞ്ഞു പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ചിലർക്ക് കിട്ടിയ പാൻറ്റിൽ നമ്മൾ അയച്ചതിൽ 90% പാൻറ് ഓക്കെയാണ് 10% പാൻറ്റുകളുടെ നീളം ശരിയാവുന്നില്ല ലെങ്ത് ഇഷ്യൂ ഉണ്ട് കാരണം എന്താണെന്നറിയോ ഇത് ഇത് കൊറിയൻ ഐറ്റമാണ് കൊറിയൻ ആൾക്കാരുടെ ഡ്രസ്സിംഗ് ആണ് കൊറിയൻ ആൾക്കാരുടെ സൈസുമാണ് അവർ ഹൈറ്റ് കുറവുള്ള ആൾക്കാരല്ലേ അപ്പം പിന്നെ അവരുടെ ഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ നീ കണ്ടിട്ടുണ്ടോ ആങ്കിൾ ലെങ്ത്താണ് പാൻറ് പാൻറ് ഫുൾ ലെങ്ത് അല്ല ഇവിടം വരെ ഉള്ളു അപ്പം ഇതൊക്കെയാണ് അതറിയാത്തവർ ചില ആൾക്കാർക്ക് അത് കിട്ടി അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞ് പാൻറ്റിന് നീളമില്ല നീളമില്ലെന്നും പറഞ്ഞ് എനിക്ക് നെഗറ്റീവൊക്കെ അടിച്ചു പക്ഷേ നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ലത് അങ്ങനെ അത്രേ ഉള്ളൂ ലെങ്ത് പിന്നെ സൈസെല്ലാം നമ്മൾ മെഷർ ചെയ്തായിട്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് സൈസുള്ള സാധനം എടുക്കും കേട്ടോ കറക്റ്റ് ലെങ്ത്തൊക്കെ ഉള്ള നോക്കിയാണ് എടുക്കാൻ പോകുന്നത് അപ്പം ഇതിപ്പോൾ നമുക്ക് റീപ്ലേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് ഓൾറെഡി ഇട്ട് കഴിഞ്ഞല്ലോ അവർ ഇട്ട് യൂസ് ചെയ്താൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഡ്രസ്സസല്ലേ പിന്നെ കുറച്ച് പേർക്കൊക്കെ ഞാൻ ഫ്രീ ടീഷർട്ടൊക്കെ അയച്ചു കൊടുത്തായിരുന്നു വിഷമിക്കുന്ന ആൾക്കാർക്കൊക്കെ ബാക്കിയുള്ളവരൊക്കെ മെസ്സേജൊക്കെ അയച്ചാൽ ഞാൻ ഫ്രീ ടീഷർട്ടൊക്കെ അയച്ചു തരാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുതരാം കോമ്പൻസേറ്റ് ചെയ്ത് തരാം പിന്നെ വിളിച്ചു ഞാൻ ഫോൺ എടുക്കത്തില്ല കാരണം എനിക്ക് എടുക്കാനുള്ള സമയമില്ല കാരണം എടുത്തുകൊണ്ടിരുന്നാൽ ഞാൻ കോൾ സെൻറ്റർ നടത്തേണ്ടി വരും മെസ്സേജ് പോലും നോക്കാൻ പറ്റുന്നില്ല എൻ്റെ മെസ്സേജിൽ എത്ര മെസ്സേജ് കിടക്കുന്നു അയ്യോ 4000-5000 മെസ്സേജും കണ്ട് കിടപ്പുണ്ടതാ 4667 മെസ്സേജ് കിടക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെ ഓപ്പൺ ആക്കും എന്ന് എങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല ഇതിപ്പോൾ ഏതെങ്കിലും ബംഗാളി വെച്ച് ഞാൻ ഈ കോൺട്രാക്ട് പഠിച്ച് ഇരുത്തേണ്ടി വരും 4667 മെസ്സേജ് ഓണാക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയാണ് കേട്ടോ മെസ്സേജ് അയക്ക് വിളിച്ച് വിളിക്കണ്ട ഞാൻ എടുക്കത്തില്ല ഫോൺ ഞാൻ എപ്പോഴും സൈലൻ്റിലായിരിക്കും ഇട്ടേക്കുന്നത് മെസ്സേജ് അയക്ക് മെസ്സേജ് ഞാൻ തുറന്ന് നോക്കും അങ്ങനെ ഞാൻ ഫ്രീ ടീഷർട്ടോ എന്തെങ്കിലുമൊക്കെ അയച്ചു തരാം കോമ്പൻസേറ്റ് ചെയ്ത് തരാം ആർക്കും നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല ആരുടെയും പൈസ ഒന്നും ഞാൻ കൊണ്ട് ഞാൻ മുങ്ങത്തുമില്ല എനിക്ക് ആരുടെയും ഒന്നും വേണ്ട നമ്മുടെ ക്രിസ്റ്റോയെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് 15500 രൂപ MRP സാധനം വെറും ബിലോ 3000 രൂപീസിന് കിട്ടും സാധനം ബ്രോ 65T HD ആണ് HD ക്ലാരിറ്റി സൗണ്ട് ആണ് അതായത് സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് അവർ പാട്ട് കേൾക്കാനായിട്ട് ഇൻറ്റൻറ്റ് ചെയ്തത് അവർ ഉദ്ദേശിക്കണം അതേപോലെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും അതായത് നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്ക് DVD ഇട്ട് കാണത്തില്ലേ ഇപ്പോൾ ഉണ്ട് അതേപോലെ ക്ലാരിറ്റി പോലെ DVD ക്ലാരിറ്റി പോലെ നമുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ട് ഇത് ആക്റ്റീവ് സീരീസ് ആണ് ഇത് കുറച്ചുകൂടെ കൂടിയതാണ് ഇത് 15500 ആണ് സാധനം ഇത് 17000 ആണ് പക്ഷേ ഇത് 3000 something രൂപയ്ക്ക് നമുക്ക് കിട്ടും നമ്മുടെ സൈറ്റിൽ കിടപ്പുണ്ട് ധർമ്മേന്ദർജി അടിപൊളി ബോത് ബഡിയ ആണ് ധർമ്മേന്ദർജി പാവമാണ് പഴയ സിനിമ നടൻ്റെ പേരാണ് ദേ നമ്മുടെ പയ്യൻ ഇവനും നമ്മുടെ പയ്യനാണ് ബഹുത് ജ്യാദാ സ്റ്റോക്ക് ആ ഗയാ അച്ഛാ ഹോ ഗയാ ബഹുത് സ്റ്റോക്ക് ആ ഗയാ ആപ്കേ ലിയേ ആ ഗയാ ഭൈ ഇത്നാ പൂരാ വീഡിയോ ബനാ ദോ പൂരാ വീഡിയോ ബനാ ദോ ദേങ്ഗേ കി പൂച്ചോഗേ കിത്നാ ദേ ദിയാ ഇത്രേ സ്റ്റോക്ക് നമുക്ക് തരും എന്നിട്ട് ഇഷ്ടം പോലെ സാധനം കിട്ടും ബ്രോ ഇത് കിന്തുടെ ഇത് സ്പീക്കർ ആ ഇരിക്കുന്നു ഏതാ വേണ്ടത് ഇത് ഈ ഒരു ഷേപ്പിൽ റൗണ്ട് കളർ വന്നിട്ട് ഉള്ളിൽ ഈ ഇതുപോലത്തെ സാധനം വരും ഇതും വരും സ്മാർട്ട് വാച്ച് ആ 23000 ആണ് 15 രൂപയ്ക്ക് ഇവരത് കൊടുക്കും കേട്ടോ ഫോസിൽ സ്മാർട്ട് വാച്ച് ഒറിജിനൽ വേണോ നിനക്ക് വേണമെങ്കിൽ ഇടറ ഇല്ലെങ്കിൽ നീ വിട് വിലക്കുറവാ പനിയാരൻ്റെയൊക്കെ സമയം നോക്കാനുള്ള സമയം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചാൽ ഈ ജാബ്ര ആരുടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഫൽ ബ്രോ ഫ്രം കേരളത്തിൽ പാലക്കാട് ഇതാണ് പാലക്കൽ മലപ്പുറം പുള്ളി
എടാ ഇത് ആദ്യമേ അയച്ചത് നമ്മൾ എത്രയോ രണ്ട് മൂന്ന് മാസം മുമ്പേ അയച്ചത്. ഡെലിവറി കൊറിയറിൽ പോയി മിസ്സിംഗ് ആയിരുന്നു. മിസ്സിംഗ് ആയിരുന്നു വെച്ചാൽ ഭയങ്കര ഇതായിരുന്നു. എന്നാ 5th February തൊട്ട് ഇത് മിസ്സിംഗ് ആയിരുന്നു. എന്നിട്ട് ഇത് ഇവിടെ റിട്ടേൺ തിരിച്ചു വന്നു. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാൻ പോകണം പുള്ളിക്ക്. ഇതേ പുള്ളിക്ക് മെസ് നമുക്ക് പിക്ചർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നമുക്ക് കിട്ടിയെന്നും പറഞ്ഞ് കിട്ടി ബ്രോ സാധനം എന്ന് പറഞ്ഞൊരു പിക്ചർ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പയ്യന് ജാബ്ര മേടിച്ചു കൊടുത്തിട്ടുണ്ട് ബ്രോ. എന്തിയ സാധനം എന്തി കണക്റ്റായ ചെവി എവിടെ നിന്റെ? ഏ പെയറിങ് ചെയ്യണം കേട്ടോ. ഗാലക്സി ജാബ്ര എലൈറ്റ് 65T അലോ സെറ്റ് കണക്റ്റഡ് ടു കോൾസ്, 100% ബാറ്ററി, HD ക്ലാരിറ്റി ആണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ പാട്ട് കേൾക്കാൻ അവർ ഉദ്ദേശിച്ചത് സെയിം അവർ പാട്ട് കമ്പോസ് ചെയ്ത രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. ക്രിസ്റ്റോ കേട്ടോ നീ? ഇവനൊന്നും കേൾക്കത്തില്ല, ഞാൻ ചുമ്മാതെ പറയുന്നു. ഇവനൊന്നും കേൾക്കത്തില്ല, ഞാൻ ഫുൾ കോൺസെൻട്രേഷൻ. എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്നത് ചെവിയിൽ ഇതിരിക്കുന്ന പക്കായിട്ടിരിക്കും. കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഇങ്ങനല്ല, നീ ലെഫ്റ്റും റൈറ്റും തിരിച്ചാണോ വെച്ചത്? എടത് ലെഫ്റ്റ്, ലെഫ്റ്റ് എടുത്ത് നീ റൈറ്റിൽ വെച്ച്, റൈറ്റ് എടുത്ത് നീ ലെഫ്റ്റ് പോയി. വേണ്ടേ റൈറ്റ്. ചെവിക്കകത്ത് ഞെക്കി വെക്കണം. ഞെക്കിയിട്ട് ഞെക്കിയിട്ടതാ കണ്ടാ, ഇതാണ് ഇതിൻ്റെ. ഓ ഇളകത്തില്ല, ചെവിന്ന് ഇളകത്തില്ല. നാമം പക്കായിട്ടിരിക്കും. ഉമ്മാ എന്നെ പൊക്കി പറയുന്ന ഉമ്മാര്, ഉമ്മാ ഞാൻ നോക്കുമ്പോ ക്യാമറ എടുത്തിട്ട് എന്നെ പൊക്കി പറയുന്ന ഒരു കാര്യമില്ല. हिंदी में बोल रहा हूँ मैं, लेकिन समझना कि इतने अच्छे आदमी है, क्या बताऊँ. ये हमारे क्लाइंट नहीं, हमारे भाई बन चुके हैं. इनके साथ जुड़ो, इनसे परचेज करो, और हमसे ना इनसे परचेज करो. जावरा लेके जाने का इस बार आने का, जावरा लेके जाने का. ये लेके गया ना, इसको भी दिया. നമ്മൾ കാശ്മീർ ഗേറ്റിൽ നിന്ന് ലാൽ കില്ലയിലോട്ട് പോവാണ്. ഭയങ്കര ദൂരമാണ്, രണ്ട് സ്റ്റോപ്പുണ്ട്. ആ രണ്ട് സ്റ്റോപ്പിൻ്റെ ഇടയിൽ നമുക്ക് എന്തെടുക്കണം? ഡ്രീം പോർട്ടിനകത്ത് നിന്ന് ഏതെങ്കിലും സാധനം മേടിക്കാം. ഡ്രീം പോർട്ടിൽ നിന്ന് സാധനം മേടിക്കാനായിട്ട് 1% ഓഫ് ദി MRP മതി. 1% ഓഫ് ദി MRP 100 ഇടുമ്പോഴത്തേക്ക് അതിൽ ഏതെങ്കിലും ഒരാൾക്ക് അടിക്കും. നിങ്ങളിട്ട പൈസ ഒരിക്കലും ലോസ്റ്റ് ആവത്തില്ല, കാരണം നിങ്ങൾ ഇട്ട 1% പൈസ നിങ്ങൾ ആ സാധനം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മൈനസായി കിട്ടും. ഇന്ന് കമൻറ്റ് വന്നായിരുന്നു കേട്ടോ ചേട്ടൻ, ഒരു ചേട്ടൻ ചോദിച്ചു എങ്ങനെയാണ് കാശ് പോവോ ഇട്ട പൈസ പോവോ? ഒരിക്കലും പോകത്തില്ല, കാരണം നിങ്ങൾ ആ സാധനം മേടിക്കുമ്പോൾ ആണെങ്കിൽ ആ പൈസ മൈനസ് ആവുമല്ലോ. ആദ്യം ഇട്ട പൈസ മൈനസ് ആയിട്ടല്ലേ ബാക്കി എമൗണ്ട് കൊടുത്താൽ മതിയല്ലോ. നമുക്ക് ബോട്ട് റോക്കേഴ്സ് കൊടുക്കാം ഇവന്. നിനക്ക് തരാം കേട്ടോ ബോട്ട് റോക്കേഴ്സ്. അടിച്ചു കഴിഞ്ഞാൽ 56 rupees ഉള്ളൂ ബോട്ട് റോക്കേഴ്സ്. അടിച്ച ഇവന് കൊടുക്കാം. 1493 ആണ് ഡ്രീം പോർട്ട് പ്രൈസ്. അതായത് 1549 - 56. ആദ്യം 56 ഇട്ടിട്ട് അടിക്കുമെന്ന് നോക്കാം. അടിച്ചില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. സാധനം വരുന്നത് അജ്മൽ ബിസ്മി എന്നാണ്. ട്രസ്റ്റഡ് സപ്ലയർ ആണ്, കേരള ആപ്പാണ്, കേരള സംഭവമാണ്. അടിപൊളിയാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം ഇവന്. സെറ്റ് ബ്രോ. 5 4 3 2 1. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് അടിക്കും. ഇതേപോലെ നമ്മുടെ രാഹുൽ സബ്സ്ക്രൈബറിന് അടിച്ചായിരുന്നു കേട്ടോ. MI സ്പീക്കർ നമ്മളിത് കൊടുത്ത് ഗിവ് അവേ കൊടുത്ത്. എല്ലാ സാധനങ്ങളും ഗിവ് അവേ ആണ് കൊടുക്കുന്നത്. ഡ്രീം പോർട്ടിൽ നിന്ന് 2 പ്രാവശ്യം അടിച്ചടാ നമ്മുടെ സബ്സ്ക്രൈബറിന്. 2 പ്രാവശ്യം അടിച്ചു ഒരുതന്. പൊളിയാണ് അവൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട്. 2 പ്രാവശ്യം എന്നിട്ട് മെസ്സേജ് കമൻ്റ് ഇട്ടവൻ. ഇതാരാ, സുനിൽ ഷെട്ടിയാണോ? റിതേഷ് ദേശ്മുഖ്. ഇവിടെ എപ്പോൾ വന്നാലും ഇവമാർക്ക് സ്പ്രേ വേണം. ഇന്നിപ്പോൾ നമുക്ക് ലോസ്റ്റ് ചെറിയ അടിച്ചു കൊടുക്കാം. നമ്മുടെ സൈറ്റ് കിടപ്പുണ്ട്, wayoflifeonline.com കിടപ്പുണ്ട് ഈ സാധനം. അവനെ അങ്ങ് കുളിപ്പിക്കാം അടിച്ച്. നമ്മുടെ മുതലാളിക്ക് അടിച്ചു കൊടുക്കാം. പീയൂഷ് ഭായ്, ഓ മൈ ഗോഡ്, ഇവന്മാരെ കുളിപ്പിക്കും പെർഫ്യൂമിൽ. വേണ്ട, ഇവർ ഡയർ സവാജ് ഇഷ്ടം കേട്ടോ. ഡയർ സവാജിന്റെ ആളാണ്. നമ്മൾ ജീ ഷോക്കിൻ്റെ വാച്ച് മേടിച്ച് 2, പിന്നെ ആപ്പിളിൻ്റെ ഇത് റെപ്ലിക്ക വാച്ച് 2, പിന്നെ ഏതായിരുന്നു സൺ ഗാലക്സിയുടെ ഇത് വാച്ച് 3, പിന്നെ അങ്ങനെ കുറേ വാച്ചുകളൊക്കെ മേടിച്ച്. ഇത് പഴയ മാർക്കറ്റാണ്. പണ്ട് രാജാവിൻ്റെ സമയത്ത് ആയുധങ്ങളൊക്കെ, പട്ടാളത്തിൻ്റെ ആയുധങ്ങളും ഒക്കെ അവരുടെ ചെറിയ ഒരു താവളം പോലത്തെ ഒരു സ്ഥലമായിരുന്നു. സ്റ്റോർ ഹൗസ് ആയിരുന്നു ഇത് മാർക്കറ്റാക്കിയതാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ സമയത്ത്. ഇത് ഫുള്ള് ഇതിനകത്ത് ഫുള്ള് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം, ഫുൾ സംഭവങ്ങൾ, ഫുൾ സെറ്റപ്പാണ്. ഓരോ കടകൾക്കും അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ TV ഒക്കെ മേടിക്കുന്ന കടയാണ്. ഇവർ നമ്മളെ എടുത്ത് മൈൻഡ് ചെയ്യാറില്ല. നമ്മുടെ TV കടയിൽ ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാറില്ല, കാരണം അവരെന്താന്ന് വെച്ചാൽ അറിയാം. ഒരു TV പൊട്ടി വന്നില്ലേ, 2 TV പൊട്ടി വന്ന് കസ്റ്റമറിൻ്റെ. എടാ, കസ്റ്റമറിൻ്റെ TV പൊട്ടി വന്ന് അവർ പറഞ്ഞ് 2 ശരിയാക്കി തരാം, മീൻസ് മാറ്റി തരാം, വേറെ സാധനം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ എന്നിട്ട് പോസ്റ്റ് എടുപ്പിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു വന്ന TV എന്തേ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയാ, അയ്യോ ബ്രോ അത് കാണുന്നില്ല, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഫുൾ അഭിനയം. അതവർ ശരിയാക്കി ആർക്കോ വിറ്റ്.
ഫുൾ പൈസ എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഒരു ടി വിക്ക് അയാൾ 10,000 12,000 എത്ര രൂപ കണ്ട് മേടിച്ചു. അത് ഞാൻ കസ്റ്റമറിന് റീപ്ലേസ് കൊടുത്ത് രണ്ടാമത്തെ കസ്റ്റമറിന് കൊടുക്കാൻ നേരത്താണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത്, ഇവർ മറ്റേ ശരിയാക്കി വിറ്റെന്നുള്ളത്. പിന്നെ ഞാൻ അവരായിട്ട് ഒരു ഇതുമില്ല. മറ്റേ കസ്റ്റമറിന് രണ്ടാമത്തെ കസ്റ്റമർ ഞാൻ പൈസ റിട്ടേൺ കൊടുത്തു. ആ പുള്ളി 15,500 തന്നത്, ഞാൻ 16,000 റിട്ടേൺ കൊടുത്ത്. കാരണം ഇത്ര ഒരു മാസമായിട്ട് നമ്മളായിട്ട് ഇതാക്കിയതല്ലേ, നമ്മൾ നമുക്ക് വേണ്ടി ക്ഷമിച്ചില്ല ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് 500 എക്സ്ട്രാ കൊടുത്തതാണ്. ക്ഷമയുടെ നന്ദിയാണത്. ഫോൺ കവർ മേടിക്കണം നമുക്ക്, കാണിച്ചടാ. വിവോ, ആ വിവോ ഫോൺ, ഇതിൻ്റെ കവർ ഉണ്ടോ ഇവിടെ? അരിച്ച് പറക്കുവാണ്. ലേഡീസ് ലേഡീസ് വാലാക്കോയി മിക്കി മൗസ് ശബ്ദോ മിനി മൗസ് പിങ്ക് ഗ്ലിറ്ററൊക്കെ ഉള്ള നൈസ് പൊളി സാധനം കൊടു. നമുക്ക് ജിലേബി ആൻഡ് റബ്ഡി കഴിക്കണം. ഇത് ഭയങ്കര ഫേമസ് സ്ഥലമാണ് ജിലേബി വാലാട. ഇവിടുന്ന് ഇവിടെ ക്യാഷിൽ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഫോൺ പേയും ഗൂഗിൾ പേ ഇല്ല. നിൻ്റെ ക്യാഷ് ഉണ്ടോ? ഉണ്ടോ? ക്യാഷ് ഇല്ല, ഞാൻ ഗൂഗിൾ പേ അയച്ചു തരാം. നെയ്യേ, ക്യാഷ് ആരുടെയും കയ്യിലില്ല. നിൻ്റെ ഉണ്ട്, ഇവനെ തേക്കാം. ഓ, ഇവനെ പിന്നെയും തേക്കണമല്ലോ. എന്ത് ചെയ്യടാ, നമ്മൾ തേക്കാം. 175 × 3 എത്ര? 75 × 3 എത്ര? 225. ജിലേബി റബ്ഡി 75 രൂപ ആയിരുന്നു, ഇവന്മാരുടെ റേറ്റ് കൂട്ടി 90 രൂപയാക്കി. ബ്രോ ഭയങ്കര തിരക്കാറാണ്, എനിക്കറിയായിരുന്നു ഇവിടെ ഇങ്ങനെയാന്ന്. ജിലേബി, വാം ജിലേബി ഒക്കെ ഉണ്ട്. ബ്രോ ഇവന്മാർ വെറും തേപ്പ്, പക്ഷെ ആൾക്കാരുണ്ടോ? എത്ര രൂപയാണ് ഇവർക്ക് കിട്ടുന്നത് ഒരു ദിവസം? ബ്രോ ഇത്രയ്ക്ക് റേറ്റ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി 75 ഭയങ്കര ഹൈ റേറ്റ് ആയിരുന്നു. തീൻ്റെ ഏതോ തീൻ, തീൻ റബ്ഡി ജിലേബി. അഭി തും റേറ്റ് ബടാദിയാ, 30 രൂപ ഗ്രാം വെച്ചാ തരുന്നത്. 100 ഗ്രാം ജിലേബി, 100 ഗ്രാം റബ്ഡി, ദേശി ഗീ, അതായത് എണ്ണ, വെണ്ണ വെണ്ണ പശുവിൻ്റെ വെണ്ണ അതിലാണ് ചെയ്യുന്നത്. ബ്രോ പക്ഷേ റേറ്റ് കൂട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും റേറ്റ് കൂട്ടുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും ശരി, ഇത്ര ആൾക്കാർ. ഹേ ബ്രോ, നമ്മുടെ പയ്യൻ എന്തേ? വാ വാ വാ. ഇത് കാണാൻ നോർമൽ ജിലേബിയാണ് ഇരിക്കും, പക്ഷേ ഭയങ്കര ടൊളി ടേസ്റ്റാണ്. റബ്ഡി എന്ന് വെച്ചാൽ പാൽപ്പാടയാണ്. ഇതെന്ത് സംഭവം, നീ കഴിച്ചിട്ട് പറയാവോ? ഇവൻ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല, പക്ഷേ അതുകൊണ്ടാണ് അവനോട് ചോദിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞൊന്നും ഇവൻ കേട്ടില്ല. ഉള്ളത് ഉള്ള പോലെ പറയും, ഇല്ലാത്തത് പിന്നെ ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റുമോ അല്ലേ? എന്തായിട്ട് തോന്നുന്നു, ജിലേബി കണക്ക് ഉണ്ടോ? ജിലേബിയുടെ ടേസ്റ്റ് ഉണ്ട്, ഭാഗ്യം. ഇവൻ എന്ത് ചെയ്യും എടാ, നിന്നെ ഞാൻ എന്ത് ചെയ്യും? നിനക്കൊരു അവാർഡ് തരട്ടെ, ഒരു പേടയുടെ ടേസ്റ്റ്. ആ പേടയുടെ ടേസ്റ്റ്, ഓക്കെ, ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചവൻ. ഇവിടുത്തെ പാല് ഭയങ്കര ക്വാളിറ്റി ആണ്, അതുകൊണ്ട് ഞാൻ നാട്ടില് ചായ കുടിക്കാറില്ല, പക്ഷെ ഇവിടുത്തെ ചായ അടിപൊളിയാണ്. പാലിന്റെ ഒരു പാലിന്റെ ക്വാളിറ്റി അടിപൊളിയാ, കാരണം ഇവർക്ക് പാലിൽ വെള്ളം ചേർക്കേണ്ട ഗതികേടില്ല. നാട്ടിലാണ് ഫുള്ള് വെള്ളം, അവിടുന്ന് കറന്നെടുത്ത് കഴിയുമ്പോ ഏത് ഏതും നാട്ടില് നാട്ടില് ഫുള്ള് വെള്ളമാണ് പാലില്. അത് കൃത്യമായിട്ട് നോർത്ത് ഇന്ത്യ വന്ന് പാല് കുടിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഇത് നാട്ടിൽ ഇരുന്ന് കേൾക്കുന്നത് വിചാരിക്കും ഓ നാടിന് കുറ്റം പറയുന്നത്, പക്ഷേ സംഭവം നാട്ടിലെ പാല് കൊള്ളത്തില്ല. നമ്മുടെ ക്രിസ്റ്റ് എടുത്ത് ഞാൻ പറയായിരുന്നു, ഇവിടെ ഭയങ്കര പോക്കറ്റ് അടിയാണ്, സൂക്ഷിച്ചില്ലേ നമ്മളെ സാധനങ്ങൾ ഫുള്ള് കൊണ്ടുപോകുന്നു. എൻ്റെ ഇന്ന് 3 ദിവസം മുന്നേ 200 രൂപ 3 നോട്ടും മെട്രോ കാർഡും കാണുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയി, എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി. കാരണം ഞാൻ മെട്രോയിൽ നിന്ന് ഔട്ട് അടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഔട്ട് അടിച്ചിട്ട് ആ 200 രൂപ 3 നോട്ടും ആ മെട്രോ കാർഡ് ഒരുമിച്ചാണ് വെച്ചത്. എന്നിട്ട് തിരിച്ച് ഞാൻ ഫോൺ വിളിച്ച് നടന്ന് ഇറങ്ങി, മെട്രോ ഇറങ്ങി നടന്ന് പോയി റിലയൻസിൽ പോയി സാധനം മേടിക്കാനായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കാനത് കാണുന്നില്ല. എൻ്റെ പോക്കറ്റിൽ പൈസയും കാണുന്നില്ല, കാർഡും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഞാൻ നോക്കുന്നത് എന്ത് പറ്റി, ഫോൺ ഭാഗ്യത്തിന് എൻ്റെ കൈ ഫോൺ ഇരുന്നു, ഫോൺ പോക്കറ്റിലായിരുന്നെങ്കിൽ അതും പോയാൻ ഉറപ്പായിരുന്നു. എന്തുവാടെ ഇത്, മിന്നലും ഇല്ല. ഞാൻ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് ഓരോ സാധനങ്ങൾ അടിച്ചു പറ്റുന്നത്. പക്ഷേ ഇവിടെ അപാര കഴിവുള്ള വ്യക്തികളുണ്ട് കേട്ടോ ന്യൂ ഡൽഹിയിൽ, അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഈ സൈക്കിൾ റിക്ഷകൾ ഇങ്ങനെ വരുന്നതാണോ ഭയങ്കര ഭംഗിയുണ്ടെന്ന് നമ്മുടെ പയ്യൻ പറയുവാണ്. ഈ ക്യാമറയും തൂക്കി പിടിച്ച് എന്തുവാടാ ചെയ്യുന്ന, ഇതാണ് ഇവിടുത്തെ പൊളി അങ്കിൾ. വാ, വെള്ളമൊക്കെ നിറച്ച് സിഗൊക്കെ വെച്ച് ലാബ്, ലാബ് സിഗരറ്റ് ലാബിന്റെ അങ്കിളാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന കേട്ടോ. ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്, റൂമിലോട്ട് പോവാണ്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ. താങ്ക് യു സോ മച്ച്. ഓക്കേ.
ഉറങ്ങുന്നു.